ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര മാടത്തരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്തുള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് മാടത്തരുവി വെള്ളച്ചാട്ടം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് മാടത്തരുവി. അത് നമുക്ക് പോകുന്ന വഴിക്ക് ഓരോ പ്രത്യേകതകളായിട്ട് പറയാം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര മാടത്തരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഏകദേശം 6-7 കിലോമീറ്റർ റാന്നി ടൗണിൽ നിന്നും ദൂരമുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാടത്തരുവി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് റാന്നിയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ് റാന്നി. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോൾ മാടത്തരുവിയിലേക്ക് പോകുന്നത്. ഏകദേശം 2 കിലോമീറ്റർ മണിമല എരുമേലി റോഡിലൂടെ യാത്ര ചെയ്താൽ മടത്തുംപടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. റൈറ്റ് സൈഡിൽ ഒരു പമ്പൊക്കെ കഴിഞ്ഞ് അല്പം മുന്നോട്ട് വന്നാൽ റൈറ്റിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. ആ വഴി നേരെ ചെല്ലുന്നത് മാടത്തരുവിയിലേക്കാണ്. നിറയെ കൈതത്തോട്ടങ്ങൾ നിറഞ്ഞ് 3 വഴി ചേരുന്ന ഒരു സ്ഥലത്തേക്ക്. കൈതത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ. അല്ലെങ്കിൽ മടത്തുംപടി ഭാഗത്ത് നിന്നും മെയിൻ റോഡ് അല്പം മുന്നോട്ട് പോയാൽ മന്ദമരുതി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞും നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താം. നമ്മളങ്ങനെ മാടത്തരുവി എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന സ്പോട്ടിലാണ്. കുറച്ച് നടന്നു വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. റാന്നിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ മന്ദമരുതി എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. രണ്ട് വഴിയും എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ റാന്നിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടത്. കോട്ടയത്ത് നിന്ന്, കോട്ടയം മണിമല സൈഡിൽ നിന്ന് വരുമ്പോൾ മന്ദമരുതി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. വഴിക്കൊന്നും ബുദ്ധിമുട്ടില്ല, കാറൊക്കെ എത്തിച്ചേരുന്ന വഴിയാണ്. അതുപോലെ സേഫായ ഒരു സ്ഥലമാണ്. തൊട്ട് ഈ സ്ഥലത്തെല്ലാം ഒരുപാട് വീടുകളും മറ്റും ഉണ്ട്. അപ്പം നമുക്ക് പേടിക്കാതെ വന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്. മനോഹരമായ ഒരു സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ്. മെയിൻ റോഡിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഈ കാണുന്ന ഓട് വഴിയിലൂടെയാണ്. കൈതച്ചക്ക കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണ്. നല്ല ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്ന കൈതച്ചക്കയുടെ കൃഷിയാണ്. അപ്പോൾ നമ്മൾ ഈ നടപ്പാതയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. നമ്മൾ മുൻപേ കണ്ട 3 റോഡും വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. വളരെ ആഴമേറിയ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് ഇറങ്ങുന്നത് കർശനമായും നിരോധിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് മെയിൻ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ മുകളിലായിട്ട് 3-4 വെള്ളച്ചാട്ടങ്ങളും കൂടെ ഉണ്ട്. ആ സ്ഥലത്തൊക്കെ വളരെ അപകട സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ 1 മാസം മുൻപ് 2 വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് കുളിക്കാനിറങ്ങി അപകടത്തിൽപ്പെടുകയും മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് മാടത്തരുവി. അത് മാത്രമല്ല, ഈ ഒരു ലൊക്കേഷനോട് ചേർന്ന് കിടക്കുന്ന ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും അപകട സാധ്യതയുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. ഇതിനോട് ചേർന്നുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പെരുന്തേനരുവി. ഏകദേശം 92 മരണത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തുള്ള ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും അപകട സാധ്യതയുള്ള വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്ക് കുളിക്കാനും മറ്റും വരുമ്പോൾ ജസ്റ്റ് അവിടെ ഉള്ള ആരോടെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസ്ഥയും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണോ, ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഇറങ്ങുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഈ മാടത്തരുവി എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ശരിക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഈ സ്ഥലം അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ പേരിലല്ല, പണ്ട് കാലത്ത് ഇവിടെ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ പേരിലാണ്. അതായത് ഏകദേശം 1966 ആ ഒരു ടൈമിൽ
ഇവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും പിന്നീട് അത് കേരളത്തിൽ ഭയങ്കര ചർച്ചയാവുകയൊക്കെ ചെയ്ത ഒരു കേസായിരുന്നത്. അപ്പം അന്ന് മുതൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് ആ കൊലപാതകത്തിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ട് കഴിയുമ്പം എവിടെയോ ഇത് കേട്ടതുപോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ മാടത്തരുവി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ ഭയങ്കര ചർച്ചയായിരുന്നു. പിന്നീട് ആ ടൈമിൽ രണ്ട് സിനിമയൊക്കെ ഇതിനെ ബേസ് ചെയ്ത് ഇറങ്ങിയൊക്കെ ചെയ്തിരുന്നു. മാടത്തരുവി കൊലക്കേസെന്നും മൈനത്തരുവി കൊലക്കേസെന്നൊക്കെ പറഞ്ഞ് രണ്ട് സിനിമകളൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നു. അതിനകത്ത് ഈ മാടത്തരുവി കൊലക്കേസെന്ന് പറയുന്ന ആ സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്നത് നമ്മുടെ ഷീലാമ്മയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കേരളം മുഴുവൻ ചർച്ചയായ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ മാടത്തരുവി എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം. നമ്മളങ്ങനെ കൈത കൃഷി ചെയ്തേക്കുന്ന ഭാഗത്തു നിന്ന് മാറി റബ്ബറും തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത്. ശരിക്കും നല്ല രസമാണ് ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണാനായിട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കുന്ന വഴിക്ക് രണ്ട് ചെറിയ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ആ തോടൊക്കെ ഇറങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. വലിയ തോടൊന്നുമല്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ശരിക്കും ആരുടെയൊക്കെയോ ആ സ്ഥലത്തൂടെ കയറിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി. നമ്മളിനി കാണാൻ പോകുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ കാണാൻ അടിപൊളിയാണ്. ഒരുപക്ഷെ ചുറ്റുമുള്ള ഈ വനപ്രദേശം പോലുള്ള ഭാഗം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ടാവും ഈ വെള്ളച്ചാട്ടത്തിന് ഇത്ര ഭംഗി. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റും, പക്ഷെ സൂക്ഷിച്ചു വേണം. കുറച്ച് താഴ്ചയുള്ള ഭാഗമായതുകൊണ്ട് നല്ല അപകട സാധ്യതയുണ്ട്. നല്ല നീന്തലൊക്കെ വശമുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, അടിച്ചു പൊളിക്കുകയാണ് ഇവരൊക്കെ. മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു പാറയും പാറയുടെ മുകളിൽ നിറയെ മരങ്ങളും കാടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ആ ഒരു സൈഡ് കാണാനായിട്ട്. നല്ല പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ശരിക്കും അത്ര അടിപൊളിയാണ്. നമ്മളിനി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് നടന്ന് കയറാൻ പറ്റും, പാറയുടെ മുകളിലൂടെ നടന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാൻ പറ്റും. കുറച്ച് റിസ്ക്കാണ്, നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമാണെങ്കിൽ തെന്നി താഴേക്ക് പോയാൽ വെള്ളത്തിനകത്താണ് ഇന്ന് വീഴുന്നത്. നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ തീർന്നു. എനിക്കാണെങ്കിൽ നീന്തൽ എന്ന് പറയുന്നത് സംഭവം അറിയത്തില്ല, വെള്ളത്തിൽ പോയാൽ മറുകയാ. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ പാറയിലൂടെ ചെറിയൊരു വഴിയുണ്ട്, ആ വഴി നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. ഈ കാണുന്നത് മാത്രമല്ലെന്നേ, ഇതുകൂടാതെ ചെറിയ 3-4 വെള്ളച്ചാട്ടങ്ങൾ കൂടി മുകളിലേക്ക് നടന്നാൽ കാണാൻ പറ്റും. പക്ഷെ നല്ല വെള്ളമുള്ള ടൈമിൽ അങ്ങോട്ടേക്ക് പോകാൻ പാടാണ്. ഒന്നുകിൽ ഈ കാണുന്ന കാട്ടിലൂടെയോ അല്ലെ വെള്ളം ഒഴുകുന്ന ഭാഗത്തിലൂടെ നടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. വെള്ളമുള്ള ടൈമിൽ അല്പം ബുദ്ധിമുട്ടാണത്. ഈ സൈഡിലൊക്കെ നിന്ന് വെള്ളച്ചാട്ടം കാണാനൊക്കെ നല്ല രസമാണ്, നല്ല വ്യൂ ആണ് ഈ സൈഡിൽ നിന്ന്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി. അടിപൊളിയല്ലേ? താഴെ അവർ തകർക്കുകയാണ്. ചെറിയൊരു ചരിവ് പോലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കിടപ്പ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് പാറയിലൊക്കെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് തണുത്ത കാറ്റൊക്കെ ഏറ്റ് പ്രത്യേക ഒരു വൈബാണ്. ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്നറിയോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബാത്തിൽ പോകാനുണ്ട്, ഭയങ്കര ശബ്ദമാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ പാറയാണ്. അപ്പോൾ ഈ പാറയിൽ ഇങ്ങനെ വെള്ളം ഇടിച്ച് വീഴുന്നതിൻ്റെ ശബ്ദം ഇവിടെ ചെന്ന് തട്ടിയിട്ട് ഒരു ബാത്തിലാണ് കേൾക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് അല്പം മാറി 3-4 വെള്ളച്ചാട്ടങ്ങൾ കൂടിയുണ്ട്. പല പേരുകളിൽ അറിയപ്പെടുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. അവിടേക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് ഈ ടൈമിൽ പോകാൻ അല്പം പാടാണ്. ഒരു സൈഡിൽ കാടും മറ്റൊരു സൈഡിൽ റബ്ബർ തോട്ടം നിറയെ കാട് പോലുള്ള വള്ളിപ്പടർപ്പുമാണ്. പിന്നെ പോകാൻ പറ്റുന്നത് ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തിലൂടെ നടന്നു വേണം. അതല്പം റിസ്ക്കാണ്, കാരണം വെള്ളം ഒഴുകുന്ന പല ഭാഗത്തും ചെറിയ കുഴികൾ പോലുണ്ട്. അവിടെയൊക്കെ വീണു പോയാൽ നല്ല അപകട സാധ്യതയാണ്. അതുമാത്രമല്ല, മുകളിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം അറിയപ്പെടുന്നത് യക്ഷിക്കുഴി എന്നാണ്. അവിടെയാണ് ഒട്ടുമിക്ക അപകടങ്ങളും നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് മാടത്തരുവിയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്, എങ്കിലേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം.